ഹായ് ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെയാണോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്നലെയും മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ മഴക്കാലം ഏതാണ്ട് വേനൽക്കാലം ഏതാണ്ടെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യം മോൾക്കാണ് ഇപ്പൊ പോകുന്നത് അല്ലേ. അപ്പം എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം ചേട്ടനെ ഒരു മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വിളിക്കുന്നതാണ് കേട്ടോ ശ്യാമൻ എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് നിന്ന്. ആ മോൻ കഴിഞ്ഞ ദിവസം ചേട്ടനോട് പറയുന്നു, എന്റെ പപ്പ സിന്ധു അമ്മയുടെ ചീരി ഒരു രക്ഷയില്ല, പൊളിയാന്ന് കേട്ടോ. അപ്പൊ ചേട്ടാ പറഞ്ഞു, എന്റെ പോലെ ഞാനിത് കേട്ട് 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 മടുത്തടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോണക്ക് ഞാൻ രാവിലെ ചിരിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ, ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മുടെ മുത്തുക്കുട്ടൻ ഒരു വലിയ ഹായ്. ഇനി മുത്തുക്കുട്ടന് ഹായ് പറഞ്ഞില്ലെങ്കിൽ അവൻ പറയും സിന്ധു അമ്മ എനിക്ക് ഹായ് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാ എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും പൊന്നുമക്കൾക്കും വലിയൊരു ഹായ് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയി, എൻ്റെ ഒരു പൊന്നുമോളുടെ കുഞ്ഞിൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റമായിരുന്നു. അവൾ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. നല്ല രീതിയിൽ നല്ല മോളായിട്ട് എന്നെ പറയുന്ന കുഞ്ഞാറ്റ നല്ല മോളായിട്ട് നല്ലൊരു ഡാൻസർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ വീഡിയോയ്ക്ക് അത് പറയാനായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ കണക്ക് എല്ലാം കൂടെ എൻ്റെ മനസ്സിലിരിക്കുകയല്ല അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്താ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ പൊറോട്ട ഉണ്ടാക്കാവോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൊറോട്ടയാണ് കേട്ടോ. അപ്പം വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ മേടിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ മേടിയിരുന്നില്ല, കാര്യമൊന്നുമില്ല. ഞാൻ പൊടി മേടിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പം പിന്നെ മടിച്ചവിടെ വെച്ചു. പക്ഷേ നമ്മളൊരു സാധനം കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് അത് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ നല്ല അടിപൊളി നമുക്ക് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാതിരി ഈസി ആയിട്ട്, ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, മാവൊക്കെ കുഴയ്ക്കുന്നതൊക്കെ ഇച്ചിരി പാടുള്ള പണിയാണ്, കഴിക്കുവാനൊക്കെ ഉള്ളവർക്കൊക്കെ ശകലം പാടുള്ള പണിയാണ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് തോന്നുന്നു പൊറോട്ട. എന്നും തിന്നുന്നത് ചീത്തയാണ്, എങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊറോട്ടയുടെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചേട്ടന്മാർക്കൊക്കെ അറിയായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി തരാനൊക്കെ. പക്ഷേ ഇവിടെ ചേട്ടായി അറിയാം കേട്ടോ. അപ്പം ഇവർക്ക് ചായക്കടയായിരുന്നല്ലോ, അതുകൊണ്ട് ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം. ചേട്ടാക്കും ചേട്ടാ അനിയനും ഒക്കെ ഭയങ്കര കുക്കിങ്ങുകാരാണ്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് അത്ര വലിയ വശമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടൊക്കെ പഠിച്ചെടുത്താണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമായിരിക്കും എന്നാൽ അങ്ങോട്ട് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി വീഡിയോ കണ്ടിട്ട്. അപ്പം വേണ്ടേ, രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലോട്ട് വെയിലായിട്ടുണ്ട്. ഞാൻ എന്നാലും അത് വക വെക്കാണ്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള വാശിയിൽ എല്ലാ സാധനവും എടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കിളിമാവ് എന്ന് പറയുന്ന മൈദ, നല്ല സൂപ്പർ മൈദ പൊറോട്ടയ്ക്ക് നല്ല, അതായത് ഇപ്പം ഞാൻ അരിപ്പിക്കകത്തൊന്ന് തെള്ളിയെടുത്താണ് അരിച്ചെടുത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ ഒന്ന് അരിച്ച് നല്ല നീറ്റായിട്ട് എടുക്കുക. അയ്യോ ഭയങ്കര വെയിലാണോ, കാണാൻ പറ്റുന്നില്ലേ. പിന്നെ കുറച്ച് പച്ചവെള്ളം വേണം, അത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പച്ചവെള്ളം വേണം. പിന്നെ നമുക്കൊരു മുട്ട വേണം. ഇതിപ്പോൾ ഞാനൊരു 1/2 kg മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1/2 kg മൈദയ്ക്ക് 1 മുട്ട മതി. 1 kg മൈദയ്ക്ക് 2 മുട്ട എന്നുള്ള കണക്കാണ് നല്ലതെന്നാണ് എൻ്റെ ആങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ആങ്ങള നല്ല മോനായി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആങ്ങള ഭയങ്കരമായിട്ട് പൊറോട്ട ഉണ്ടാക്കും. അവൻ ചായക്കടയിലൊക്കെ ജോലിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിലേ പോലെ അവൻ പൊറോട്ട ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അവൻ 1 kg മാവിന് 2 താറാമുട്ട 2 കോഴിമുട്ട അങ്ങനെയൊക്കെയാണ് ചേർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അവൻ ചെയ്തതിൻ്റെ ഒരു ഇതിൽ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ശകലം സോഡാപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ മാവൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി വേണം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഒരു ശകലം പഞ്ചസാര വേണം. 1 teaspoon പഞ്ചസാര വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ വേണം. പിന്നെ നമുക്ക് ഇത് കുഴച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം കൂടി പോവുമോ, പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഒരു ശകലം പൊടി പുറമേ തൂടി കൊടുക്കാനൊക്കെ വേണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മൈദയുടെ പച്ചവെള്ളമാണ് കേട്ടോ മൈദയ്ക്ക് ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളത്തിലൊന്നുമല്ല നമ്മൾ പൊറോട്ടയ്ക്ക് കുഴയ്ക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഇതിൻ്റെ നടുക്ക് ഒരു ചെറുതായിട്ടൊരു കുഴി പോണക്ക് ഇങ്ങനെ എടുത്ത് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 1 teaspoon പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. 1 teaspoon പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ചുട്ടെടുക്കുമ്പോഴേ നല്ലൊരു ഗോൾഡൻ കളറ് പുറത്ത് മുരിഞ്ഞ് വരികയും ചെയ്യും, നല്ലൊരു ടേസ്റ്റിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി എന്ന് വെച്ചാൽ ഒരു 1/4 teaspoon ഇട്ട് കൊടുക്കണം കേട്ടോ.
പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പൊ അര കിലോയ്ക്ക് ഞാനൊരു ഏകദേശം എന്റെ കൈക്കാണ് അളവ് ഉപ്പിടുന്നത്. ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും ആ ഇതെല്ലാം ഒന്ന് എത്താൻ വേണ്ടിയിട്ട് പഞ്ചസാരയും സോഡാപ്പൊടിയും പിന്നെ ഉപ്പുപൊടിയും എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കണ്ടല്ലോ. ഇനി ഞാൻ വീണ്ടും ഇതിൻ്റെ നടുക്ക് ഒരു കുഴി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുഴി എടുത്തു എന്നിട്ട് ഈ മുട്ട നമ്മൾ പൊട്ടിച്ചങ്ങോട്ട് ഒരു കരട് മുട്ട പൊട്ടിച്ചിങ്ങനെ നമ്മളങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുത്തു കേട്ടോ. കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഒരു ഇത് ടേബിൾ സ്പൂണും അല്ല ടീസ്പൂണും അല്ല തളവായി പോയല്ലോ. ഒരു ഒന്ന് രണ്ട് നാല് ടീസ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഓയില് അത് ഓയിലാണ്, വെളിച്ചെണ്ണയല്ല, ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ ഒരു കുറച്ച് വെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മുട്ടയും പച്ചവെള്ളവും ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവനെ ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവനെ എല്ലാത്തിനും കൂടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. ഞാൻ അവിടെയാണ് കൗണ്ടർ ടോപ്പ് തുടച്ച് കഴുകി വൃത്തിയാക്കിയിട്ടേക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഒന്ന് മാവൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് മയം വരുത്തണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്നുകൂടെ കുഴച്ചെടുക്കാൻ പോകണം കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടി ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴക്കുന്നതിനെക്കാട്ടി ഒരു ശകലവും കൂടെ ലൂസാണ് പൊറോട്ട മാവിൻ്റെ ഒരു അളവ് കേട്ടോ കുഴക്കുന്നത്. സോറി, ആ ഈ ബേസിൻ്റെ അടിക്ക് നല്ല കട്ടി കുറവുണ്ട്, അതാണ് പടക്കോ പടക്കോ എന്ന് വെച്ച് വരുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഇതെല്ലാം അത് ചുമ്മാ ഒന്ന് മാവെടുത്താൽ കുഴച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെടുത്തേ. അതുകൊണ്ട് ഇങ്ങനെ കയ്യാൽ ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ. പിന്നെ ചപ്പാത്തി മാവിനെക്കാട്ടി ശകലം കൂടെ ലൂസ് ഉണ്ടായിരിക്കണം പൊറോട്ട മാവിന്. ണ്ടല്ലോ. ഇനി ഞാൻ എൻ്റെ ഈ കയ്യേല് എല്ലാം ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി കയ്യേലോട്ടൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളം ആവശ്യത്തിനായി കേട്ടോ. നമ്മുടെ അവിടെ വെയിലാണല്ലോ ദൈവമേ. ഇങ്ങനെ മാവ് കുഴച്ചിട്ട് ഒരു കുറഞ്ഞ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് മാവ് പൊങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി 6 മണിക്കൂർ സമയം നമുക്ക് പൊങ്ങാനായിട്ട് വെക്കണം കേട്ടോ. കണ്ടല്ലോ. ഇനി ഇവനെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കാം. അപ്പം ദേ മാവ് കുഴച്ചു. ഞാൻ എൻ്റെ പിന്നെ എന്നാ പറയുന്നത് ഇവിടെ ഒക്കെ കഴുകി നീറ്റാക്കി തുടച്ചിട്ടാണ് കേട്ടോ. അതിന് ഞാൻ ഇവനെ എണ്ണക്കുപ്പി ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എണ്ണ നമുക്ക് ഇച്ചിരി കൂടെ പിന്നെയും ആവശ്യമുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ എണ്ണ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടോട്ടൊരു ശകലം ഈ കൗണ്ടറിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുക്കും. കണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ മാവ് എന്തേലും ഭാഗത്ത് നമ്മൾ കുഴച്ചിളക്കുന്നുണ്ടോ അത്രയും ഭാഗത്തോട്ട് ഇങ്ങനെ എണ്ണ തേച്ചു കൊടുക്കുവേ. എന്നിട്ട് ഈ മാവിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കും. ഇനി നമ്മുടെ 2 കൈകൊണ്ടാണ് പരിപാടി കേട്ടോ. വളയൊക്കെ കയറ്റി വെച്ചിട്ട് അല്ലേ
കയ്യിലോട്ട് പറ്റാതിരുന്നുള്ളൂ. എന്നിട്ട് നല്ല ഫസ്റ്റിന് കൗണ്ടർ ടോപ്പ് ഇട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല മയം വരണം, എന്നാലേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അൽക്കലുക്കായിട്ട് അല്ലി അല്ലിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. വെയിലുണ്ട് ശക്തമുണ്ട്, നിങ്ങൾക്ക് ഇച്ചിരി വലുത് കാണും, സാരമില്ല. അപ്പോൾ ഞാൻ ഇവിടെ കഴുകി നീറ്റാക്കിയിട്ടത്, ഇനി അപ്പുറം കഴുകി നീറ്റാൻ അത് ഇതാകാൻ പോലെ വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇനി ഇതേ ഇവിടെ ഇതേ ഒട്ടുന്നുണ്ടെന്ന് കണ്ടാൽ ഒരു ശകലം കൂടെ ഒരുമിച്ച് കൊടുക്കണം കേട്ടോ. കഴുകി കൂടെ ഉള്ള ഒരുവിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ചായക്കടല കണ്ടില്ലേ, ഇന്നാളെ ഞാൻ കണ്ടു കേട്ടോ. ഒരു പ്ലസ് ടു പഠിക്കുന്ന കുറച്ച് പിന്നെ ഒരു മോള് ജീവിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയുടെ കൂടെ പൊറോട്ട അടിക്കുന്നു കേട്ടോ. അതേല് ഒരു തട്ടുകടയില് മൈദ പക്ഷെ ചീത്തയാണ്, പക്ഷെ ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പൊറോട്ട ഏറ്റവും ഇഷ്ടം. ഒരു അത്യാവശ്യം നല്ലപോലെ ആകും കേട്ടോ പൊറോട്ട. എന്നിട്ട് വീണ്ടും ഞാനവനെ ഇങ്ങനെ ഒന്നാ പോണം കേട്ടോ. എന്നിട്ട് ഉണങ്ങാണ്ട് നമുക്ക് നല്ല ഒന്നീരൊരു വെള്ളത്തോർത്തോ ഒരു അല്ലെങ്കിൽ നല്ല ഒരു വെള്ള തുണിയോ ഇട്ട് കവർ ചെയ്ത് വെക്കണം. വെള്ളിച്ചക്ക് ഇതിലും കൂടുതലുണ്ട് ഉരുട്ടും കേട്ടോ. സത്യം പറഞ്ഞ മാവ് ഞാനിപ്പം അടുത്തുകൊണ്ടാകെ അപ്പം മയമാവുന്നത് വെച്ച് കൊടുത്തിട്ട് ഒരു ശകലം എണ്ണ ഇങ്ങനെ പുറമേ അങ്ങോട്ട് തേച്ചു കൊടുക്കും. കാണാലോ ഓയില് നല്ലപോലെ ആകും കേട്ടോ. അത്യാവശ്യം പൊറോട്ടയ്ക്ക് 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 താറാമുട്ടയാണ് നല്ലതെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ എനിക്ക് കോഴിമുട്ടയായിരുന്നു, കോഴിമുട്ടയും കുഴപ്പമില്ല, താറാമുട്ട അച്ഛനോട് നല്ലതെന്ന് എൻ്റെ ആളെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ പൊറോട്ട മാവിന് ഇടാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചേക്കുന്ന ഒരു തുണിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നനച്ചു, എന്നിട്ട് ഇവനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അതിനകത്തോട്ട് കാറ്റ് കയറത്തില്ലാത്ത രീതിയിൽ പൊറോട്ട മാവ് ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടിട്ട് മൂടി വെച്ചു, കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്കൊരു ബേസിനോ ഒരു അടപ്പോ വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം. അങ്ങനെ ഒരു ആറേഴ് മണിക്കൂർ, ആറ് മണിക്കൂർ കുറഞ്ഞ ഒരു ആറ് മണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പോഴത്തേനും മാവ് പൊങ്ങി പൊങ്ങി നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും അറിയാൻ പറ്റും മാവ് പെട്ടെന്ന് പൊങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇവൻ ഇവിടെ ഇരുന്ന് മയമാവട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചേണ്ട. മാവിൻ്റെ അടപ്പ് ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് തൊട്ട് നോക്കി തഞ്ഞിങ്ങ് കൊള്ളുമ്പോൾ മയം വരുന്നുണ്ടോയെന്ന് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട്. മോള് പിടിക്കാൻ പോകാൻ മുമ്പാണ്ട് ഞാൻ കുറച്ച് പൊടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഓയിൽ നമുക്ക് മോള് പിടിച്ച് വെക്കാൻ പോകുന്നിടത്തോട്ട് ഇച്ചിരി ഇങ്ങനെ നമുക്ക് ഈ ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവിടെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വീണ്ടും ഞാനിവിടെ കഴുകി തുടച്ച് നീറ്റാക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെയിരിക്കട്ടെ. ഇനി ഞാൻ മാവെടുത്ത് നോക്കാൻ പോവാണ്. എന്നൊക്കെ നോക്കാം. ആ തുണിയിട്ടുണ്ട് കേട്ടോ, പദം വരി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് ബോളാക്കണം. ബോളാക്കാനായിട്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് എന്നാ പറയുന്നത് ഒത്തിരി എടുത്താൽ എനിക്ക് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ഓടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കുവാണ് കേട്ടോ.
കണ്ടോ. എന്നിട്ട് ആ ബോള് ഇവിടോട്ട് വെച്ച് കൊടുക്കുവാണേ. വെച്ച് കൊടുത്തിട്ട് ഒരു ശകല വെള്ളം എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് കയ്യെ ഇച്ചിരി എണ്ണ നന്നായിട്ട് വേണം. എന്നിട്ട് വീണ്ടും ഞാൻ ഇവനെ അടുത്ത ബോളിന് വേണ്ടി എടുക്കുവാണേ. കണ്ടോ, അടുത്ത ബോളും എടുത്ത് വെച്ചു. തെളിവും കുറച്ച് എണ്ണ തേച്ചു വെച്ച് കൊടുത്തു. ചേട്ടായി അറിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന വിവരം. വരുമ്പോൾ എന്തായിരിക്കും പ്രതികരണമെന്ന് അറിയത്തില്ല. ആ ഇതിനി ഇപ്പോൾ ഒരെണ്ണത്തിനുള്ളതേ ഉള്ളൂ, അത് നമുക്ക് ഒരു ബോളിനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് അവനെയും കൂടെ നല്ല ബോളാക്കി സെറ്റാക്കി വെക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ അവനെയും കൂടെ ഞാൻ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണങ്ങണ്ട, അവനെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഈ നമ്മൾ ആ തുണി നമ്മൾ എടുക്കുന്നതിലും വരെ ഉള്ളത് ഇങ്ങനെ മൂടിയിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾക്ക് ആദ്യം എടുത്തു വെച്ചവനെ മുതൽ നമുക്ക് എടുത്ത് പരത്താം കേട്ടോ. ഞാൻ ഇവനെ ഇങ്ങോട്ട് നീക്കി വെച്ചോട്ടെ. എന്നിട്ട് നമ്മളിവിടെ ഇട്ടൊരു ശകലം എണ്ണ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. വീശാൻ എനിക്ക് അത്ര വലിയ വരത്തില്ല, പക്ഷെ ചേട്ടായിട്ടാണ് നന്നായിട്ട് വീശും കേട്ടോ. ഇന്ന് നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് വീശി നോക്കാന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കൈ വെച്ച് തന്നെ അങ്ങോട്ട് പരത്തി എല്ലാവരും ഏകദേശം ഒരേമാതിരി കട്ടിയാക്കിയിട്ട് അങ്ങോട്ട് ചുരുട്ടു. അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം വീശിച്ച് നമുക്ക് അത്രയ്ക്കൊരു വശം കാണത്തില്ല ചിലപ്പോൾ. കണ്ടോ, ചിലടൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യുക, അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നല്ല അലക്കലക്കായിട്ട് പോരണ്ട ഇതാന്ന് മാത്രം ഓർത്തിച്ചാൽ മതി. ഉണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ് കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ അവിടെ കൂടെയൊക്കെ ഇത് ഓരോ തുളയൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അതോരോ മൈദയുടെയൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഇനി ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കത്തി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്കലക്കായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അപ്പുറത്തൊന്നും ഇങ്ങോട്ടും അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും. കണ്ടോ, എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് വീശാൻ അറിയത്തില്ലാന്നും പറഞ്ഞ് നമുക്ക് പെണ്ണുങ്ങൾക്കും പൊറോട്ട ഉണ്ടാക്കി തിന്നണ്ടേ. വേണ്ടേ, കണ്ടോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവനെ നമ്മൾ ഈ ഒരു തുണിയുടെ ചുരുളിലോട്ട് ഇങ്ങനെ വെക്കും. അടുത്തവനെ എടുക്കുന്നിടത്തോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു ശകല എണ്ണ ഇങ്ങനോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് മൂടിയിടും. എന്നിട്ട് ഇവിടോട്ട് വീണ്ടും ഇച്ചിരി എണ്ണ തേക്കും. എണ്ണ തേച്ചില് ചിലപ്പോൾ ചില മാവൊക്കെ ആകുമ്പോൾ ഇതേലെ കൊട്ടി പിടിച്ചിരിക്കുവേ, അതാ ഒരു പ്രശ്നം. ഏകദേശം എല്ലായിടും ഒരേ കട്ടിയായിരിക്കണം കേട്ടോ. തുള വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല, തുളയൊക്കെ വീണോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കട്ടി ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഒരിടവും കട്ടി കൂടുതലാവാണ്ട് ഇങ്ങനെ എല്ലായിടവും ഇതുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലായിടവും ഒരേ ഇതായി. നിങ്ങളെ എനിക്ക് എടുത്ത് കാണിച്ച് തരാനായിട്ട്
പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ലായിരിക്കും. ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഞാൻ ചുമ്മാ വന്നത് അപ്പം എന്നിട്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് 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 വെച്ച് കൊടുക്കും. അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളവനെ ഇങ്ങനെ നല്ലതായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേണം. ഈ ഇച്ചിരി വലിച്ചു നീട്ടിയാലും കുഴപ്പമൊന്നുമില്ല. റബ്ബർ മാതിരി ഇങ്ങനെ പോരുമല്ലേ, കണ്ടില്ലേ. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ അങ്ങോട്ടെടുക്കും. എന്നിട്ട് ഇവനെ ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് വെക്കും, ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കും. കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇതിനെ നമ്മൾ അടുത്തവനെ എടുക്കും. അപ്പോൾ ആ എടുക്കുന്നിടത്തോട്ട് നമുക്ക് ഇവനെ വെച്ചിട്ട് ശകലം എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൂടിയും കൂടി ഇട്ടേക്കണേ. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഇപ്പോൾ അടുത്തത് എടുത്തപ്പോഴാണ് അത് ഓർത്തേ. ക്യാമറയുടെ കാര്യം ഞാൻ ഓർത്തില്ല. ഈ സാധനം എടുത്തുകൂടെ വെച്ചു, പക്ഷേ മറന്നുപോയി കേട്ടോ. അടുത്തത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് എടുത്തതാണ്. ആരണ്ടെണ്ണത്തിനും ചെയ്യാനായിട്ട് മറന്നുപോയി. അയ്യോ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര മറവിയാണ് ചേട്ടാ. എന്നോട് പറയാം, നിനക്ക് എന്നെ ആൽഷിമേഴ്സ് ആണ്, എന്നാന്ന് പോലും എനിക്ക് അത് രണ്ടാം മാതാവേ. അത് ഓർമ്മ ഓർമ്മയില്ലാതെ വരുന്നത് തലേക്കൂടെ നൂറുകൂട്ടം ചിന്തകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കേട്ടോ. പോട്ടെ, സോറി. അപ്പോൾ ഒരു കാര്യം കൂടെ ഇന്നത്തെ ചെയ്ത് കൊടുക്കണ്ട. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഒന്നും ചെയ്തൊന്നുമില്ല, ചിലരൊക്കെ ചെയ്യും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഒന്നുകൂടെ ഒരു സോഫ്റ്റായിട്ട് കിട്ടും. മുരുമുരാന്നിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ നമുക്ക് വേണേൽ എണ്ണയും ഓയിലും കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാ പറയുന്നത്, ഓയിലും സോറി എണ്ണയല്ല, നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മുരിഞ്ഞ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ഞാൻ പക്ഷേ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം നെയ്യ് ചേർക്കുന്നില്ല. ഇനി എന്നിട്ട് എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളിങ്ങനൊരു ശകലം പൊടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കും കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് നല്ല കരിമുരാന്നിരിക്കുകയും ചെയ്യും. നല്ല നല്ലൊരു ടേസ്റ്റിനായിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, ഒന്ന് എല്ലായിടത്തോട്ടും കൂടെ ആക്കി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കീറിയിട്ട് മുമ്പത്തെ പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. തുണി ഇപ്പം വന്നേനെ ഇതാണോ, ഇവിടെ നിന്ന് അങ്ങോട്ടും വെക്കും. വീശാൻ അറിയത്തില്ല എന്നവർക്ക് ചെയ്യുന്ന പണിയാണ് കേട്ടോ എളുപ്പം. വീശാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് വീശിയാൽ മതി, അതെനിക്ക് അത്ര വലിയ വശമില്ല. പിന്നെ ഇവിടെ എല്ലാം എണ്ണയൊക്കെ തെറിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, ചേട്ടായിക്കൊക്കെ ആണെങ്കിൽ അത് നല്ല വശമാണ്. ആ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കും കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ആ പൊടിയും കൂടെ ഒന്ന് ഇട്ടേക്കണമല്ലേ. ഞാൻ ആ പൊടി ഇടുന്നത് നിങ്ങളെ കാണിച്ചു തന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തന്നാണ്. സൂപ്പറായിട്ട് പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് മാവ് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കൊമ്മളമാതിരി വീർത്ത് വീർത്ത് വരുന്നത് എല്ലാം വീർത്ത് വീർത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴും നമ്മളിങ്ങനെ ഈ നനഞ്ഞ തുണി കൊണ്ട് ഇവനെ അങ്ങോട്ടും മൂടിയിടണം കേട്ടോ. ഉണങ്ങാൻ പാടില്ല. ഒരു ശകലം എണ്ണ തൊട്ട് ഇവിടെ തൂക്കണം. ഇവിടെ ഇപ്പം നിറച്ച എണ്ണയുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് പരത്തണം. പൊറോട്ടയുടെ നല്ല ഷേപ്പിൽ വട്ടത്തിൽ പരത്തിയെടുക്കണം. കൈ വെച്ചിച്ചിരി നല്ല വലിപ്പത്തിൽ അങ്ങ് പരത്തി കേട്ടോ. കാരണം നമ്മളിത് എടുത്തിടാറൊക്കെ ആകുമ്പോഴത്തേന് വീണ്ടും അതായി അങ്ങോട്ട് തന്നെ ആയിട്ട് വരും. അപ്പം നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലോട്ടിട്ട് കൊടുക്കാൻ പോകണേ. ഇച്ചിരി തീ കുറച്ചിടണം. ഒരു എന്താ പറയണേ, ഇച്ചിരി ചെറിയ തീ ആയിട്ട് വേണം നമുക്ക് അവനെ വേവിച്ച് മുറിച്ചെടുക്കാൻ. ഞാൻ ശകലം തീ കുറച്ച് വെക്കാൻ പോണേ. അല്ല പോയി പോവുകയും ചെയ്യും, പെട്ടെന്ന് വേണ്ടേ അങ്ങോട്ട് ഒരുമാതിരി മുഴുകി ഒരുമാതിരി ഇരിക്കും അവിടെ പോലെ. ഞാൻ വേണ്ടേ ഇങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ.
എന്നിട്ട് അടുത്തവനെ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. തിന്നു കൊടുക്കണേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ അടിച്ചും കൂടെ ഇടുക. അപ്പം നല്ല മയമാവും, സോഫ്റ്റും ആകും കേട്ടോ. എന്നിട്ട് കാസറോട് എടുത്തിട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ പൊറോട്ട എല്ലാം ഞാൻ ശരിയാക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പൊറോട്ട എല്ലാം ഉണ്ടാക്കൊക്കെ കഴിഞ്ഞ്, കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ്, വിളക്ക് കത്തിയിട്ടും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓർത്തു വന്ന വൈൻഡപ്പും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ചേട്ടായി വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും, പിന്നെ ക്ഷീണിച്ച് മടുത്ത് വരുന്നതായതുകൊണ്ട് പാടാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം കേട്ടോ. ചേട്ടായി ഉണ്ടാക്കുന്ന കണക്കോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ ഉണ്ടാക്കുന്ന കണക്കോ അത്ര വലിയ നന്നായിട്ടുണ്ടാക്കുന്ന ചേട്ടന്മാരൊക്കെ ചില ചേച്ചിമാരും ഒക്കെ നന്നായിട്ടുണ്ടാക്കും, അത്രയ്ക്ക് വലിയ അങ്ങോട്ട് സെറ്റപ്പ് ആകത്തില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയാൽ. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് അസുഖം ഇല്ലാണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാണേ പറ്റും. പക്ഷേ ഞാൻ എടുത്ത് ഞാൻ പറയുകയാണ്, മൈദ എന്ന് പറയുന്ന സാധനം അത്രയും നല്ല സാധനമല്ല, ചീത്തയാണ്. അതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല, പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ആയിട്ടുണ്ട്, കൊതുക് വരുന്നു, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്നുണ്ടാക്കിയൊക്കെ നോക്ക്, എൻ്റെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ വെൽ ബട്ടനുണ്ട് തിരിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ടാറ്റാ.